മതരഹിതർക്കും സാമ്പത്തിക സംവരണം അർഹതയുണ്ട്. ഹൈക്കോടതി. മതമില്ലെന്ന് അവകാശപ്പെട്ടതിന്റെ പേരിൽ ആനുകൂല്യം നിഷേധിക്കുന്നതിനെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. മതരഹിതർക്കും സാമ്പത്തിക സംവരണത്തിന് അർഹതയുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് വി ജി അരുണാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആനുകൂല്യം ലഭ്യമാക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ ഉടൻ രൂപം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മതരഹിതരെന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവരിൽ അർഹരായവർക്ക് 10% സാമ്പത്തിക സംവരണത്തിന് അർഹതയുണ്ട്. ഇത് ഭരണഘടനാപരമായ അവകാശമാണ്. ഒരു മതത്തിലും ജാതിയിലും ഉൾപ്പെട്ടിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ തടയരുത്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ലഭിക്കുന്നു. എന്നാൽ മതമില്ലാതെ ജീവിക്കുന്നവർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാരായ പൗരന്മാർക്കുള്ള ആനുകൂല്യങ്ങൾ ഒരു ജാതിയിലോ ഒരു വിഭാഗത്തിലോ ഉൾപ്പെടുന്നില്ലെന്ന കാരണത്താൽ പുരോഗമന ചിന്താഗതിക്കാരെന്ന് അവകാശപ്പെടുന്ന സർക്കാരിന് ഒരിക്കലും നിഷേധിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. തങ്ങളും മക്കളും മതരഹിതരാണെന്ന് ചിലർ പ്രഖ്യാപിച്ചത് ഭരണഘടനാപരമായ ലക്ഷ്യത്തിലേക്കുള്ള ധീരമായ ചുവടുവയ്പാണ്. പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗക്കാർക്കുള്ള ആനുകൂല്യം ഇവർ ആവശ്യപ്പെടുന്നില്ല. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഭരണഘടനാ വിധേയമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മാത്രമാണ് അവർക്ക് വേണ്ടത്. സർക്കാർ നടത്തേണ്ടത് പദവിയിലും സൗകര്യങ്ങളിലും അവസരങ്ങളിലും വരുമാനത്തിലും വ്യക്തികൾ തമ്മിലുള്ള അസമത്വം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. ഈ ശ്രമം സമുദായം, ജാതി എന്നിവയ്ക്ക് പരിഗണന നൽകിക്കൊണ്ടാകരുത്. വിവിധ മേഖലകളിലെ അസമത്വം ഏറ്റവും നന്നായി വിലയിരുത്താനാവുന്നത് സംസ്ഥാന സർക്കാരിനായതിനാൽ സംവരണം നൽകുന്നതിലെ തുല്യതയ്ക്കുള്ള രീതികൾ വിലയിരുത്തേണ്ടതും സർക്കാരാണ്. മതമില്ലെന്ന് പ്രഖ്യാപിച്ച സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ എത്രയും വേഗം നയവും മാർഗനിർദ്ദേശങ്ങളും രൂപവൽക്കരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇവർ മതരഹിതരാണെന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്നും ഇതിനായി സർക്കാർ മാനദണ്ഡവും നയവും പുതുക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഹർജി പരിഗണിക്കുന്നത് ഓണാവധിക്ക് ശേഷം മാറ്റി. സംവരണ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് പലരും മതങ്ങളുടെ വേലിക്കെട്ടിൽ കുരുങ്ങിക്കിടക്കുന്നത് എന്നതാണ് പരമാർത്ഥം. അതുപോലെ സ്വന്തം മതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങൾ സ്വീകരിച്ച് തങ്ങളുടെ സംവരണ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതും മറ്റൊരു വിരോധാഭാസമാണ്. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.